നമസ്കാരം, തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം. ഇന്ന് അന്താരാഷ്ട്ര കടുവ ദിനം. കടുവ സംരക്ഷണ ദിനം ആചരിക്കാൻ തുടങ്ങി 10 വർഷം കഴിയുമ്പോൾ കടുവകളുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 2967 കടുവകളുടെ ചിത്രങ്ങൾ ക്യാമറയിൽ ലഭിച്ചിട്ടുണ്ട്. ശാസ്ത്രീയമായ സർവേയിലൂടെയാണ് കടുവകളുടെ സെൻസസ് എടുക്കുന്നത്. കടുവകളെ സംരക്ഷിക്കേണ്ട ആവശ്യകതയെ സംബന്ധിച്ച് സാമൂഹ്യ അവബോധം വളർത്തുക എന്നതാണ് കടുവ ദിനാചരണം കൊണ്ട് ലക്ഷ്യമിടുന്നത്. 2010 റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ച് നടന്ന മൃഗസംരക്ഷണ രംഗത്തെ അന്താരാഷ്ട്ര സംഘടനയുടെ ഉന്നതതല സമ്മേളനമാണ് എല്ലാ വർഷവും ജൂലൈ 29 അന്താരാഷ്ട്ര കടുവാ ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചത്. 2022 തങ്ങളുടെ പ്രദേശത്തെ കടുവകളുടെ എണ്ണം ഇരട്ടിയാക്കുമെന്ന് 13 ടൈഗർ റേഞ്ച് രാജ്യങ്ങൾ തീരുമാനമെടുത്തിരുന്നു. ഇന്ത്യ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, കംബോഡിയ, ചൈന, ഇന്തോനേഷ്യ, ലാവോസ്, മലേഷ്യ, മ്യാൻമാർ, നേപ്പാൾ, റഷ്യ, തായ്ലൻഡ്, വിയറ്റ്നാം എന്നിവയാണ് 13 ടൈഗർ റേഞ്ച് രാജ്യങ്ങൾ. ഇന്ത്യയുടെ ദേശീയ മൃഗമായ കടുവ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കപ്പെടുന്നതും ഇന്ത്യയിലാണ്. ലോകത്താകമാനമുള്ള കടുവകളിലെ 70% ഇന്ത്യയിലാണ്. ഉത്തരാഖണ്ഡിലെ ദി കോർബറ്റ് ടൈഗർ റിസർവ് ആണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംരക്ഷണ കേന്ദ്രം. സെൻസസ് റിപ്പോർട്ട് പ്രകാരം 231 കടുവകൾ കോർബറ്റ് ടൈഗർ റിസർവിൽ ഉണ്ട്. അതേസമയം ഇന്ത്യയിലെ ആകെ 50 കടുവ സംരക്ഷണ കേന്ദ്രങ്ങളിൽ മിസോറാമിലെ ഡംബ, പശ്ചിമ ബംഗാളിലെ ബുക്സ, ജാർഖണ്ഡിലെ പലമൗ എന്നീ 3 ഇടങ്ങളിൽ ഒരു കടുവ പോലുമില്ല. നിലവിൽ 1923 കടുവകളാണ് ഇന്ത്യയിലെ വിവിധ സംരക്ഷണ കേന്ദ്രങ്ങളിൽ കഴിയുന്നത്. ഇന്ത്യയിലെ ആകെ കടുവകളുടെ 65% കർണാടകയിലെ നാഗർഹോൾ, ബന്ദിപ്പൂർ എന്നിവിടങ്ങളിൽ യഥാക്രമം 127, 126 വീതം കടുവകളുണ്ട്. അസമിലെ കാസിരംഗയിലും മധ്യപ്രദേശിലെ ബന്ദാവഗഡിലും 104 വീതം കടുവകളുണ്ട്. മധ്യപ്രദേശാണ് ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം. 526 കടുവകൾ ഇവിടെയുണ്ട്. തൊട്ടുപിന്നിൽ 524 കടുവകളോടെ കർണാടകയും 442 എണ്ണവുമായി ഉത്തരാഖണ്ഡും പിന്നിലുണ്ട്. 4 വർഷം കൊണ്ട് ഇന്ത്യയിൽ കടുവകളുടെ എണ്ണം ഇരട്ടിയായതായി റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. 2014 1400 കടുവകളാണ് ഉണ്ടായിരുന്നത്. 2018 ഇത് 2967 വർദ്ധിച്ചു. ദേശീയ മൃഗമായ കടുവയെ സംരക്ഷിക്കുന്നതിന് ഏറെ പ്രാധാന്യമാണ് രാഷ്ട്രം നൽകുന്നത്. 5 വർഷം കൊണ്ട് സംരക്ഷിത വനപ്രദേശങ്ങളുടെ എണ്ണം 692 നിന്ന് 760 ആയി ഉയർന്നു. കമ്മ്യൂണിറ്റി റിസർവുകൾ 43 100 കേരളത്തിലെ ടൈഗർ റിസർവുകളിലും വന്യജീവി സങ്കേതങ്ങളിലും കടുവകളുടെ എണ്ണത്തിൽ വർധനമുണ്ടായിട്ടുണ്ട്. ക്യാമറ ഉപയോഗിച്ച് നടത്തിയ സെൻസസിൽ 190 കടുവകളെ കണ്ടെത്തി. വയനാട് വന്യജീവി സങ്കേതമാണ് ഏറ്റവും മുന്നിൽ. ഇവിടെ 75 കടുവകളാണുള്ളതെന്നാണ് കണക്കാക്കുന്നത്. വയനാട് വന്യജീവി സങ്കേതത്തിലും നോർത്ത് സൗത്ത് വനം ഡിവിഷനുകളും ചേർന്ന കണക്കാണിത്. 2018 കണക്കെടുപ്പിൽ കേരളത്തിലെ 150 കടുവകൾ ഉണ്ടെന്നാണ് സൂചനകൾ. 4 വർഷം കൂടുമ്പോഴാണ് രാജ്യത്ത് കടുവകളുടെ കണക്കെടുപ്പ് നടത്തുന്നത്. ആവാസ വ്യവസ്ഥയുടെ നശീകരണവും വേട്ടയാടലും മൂലം കടുവകളുടെ എണ്ണം അന്താരാഷ്ട്ര തലത്തിൽ കുറയുകയാണ്. ഏറ്റവും കൂടുതൽ കടുവകളുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. കടുവകളുടെ എണ്ണത്തിലുണ്ടായ വർധനവ് പരിസ്ഥിതി വന്യമൃഗ സംരക്ഷണ പ്രവർത്തകർക്ക് പ്രതീക്ഷയേകുന്ന വാർത്തയാണ്. ഒരു ഭൂപ്രദേശത്ത് ഒരു കടുവ മാത്രമേ ഉണ്ടാകൂ. ഇണചേരാൻ മാത്രമേ 2 കടുവകൾ ഒരു സ്ഥലത്തെത്തു. 2 വയസ്സുവരെ കടുവ കുഞ്ഞുങ്ങൾ അമ്മയ്ക്കൊപ്പം ഉണ്ടാകും. പറമ്പിക്കുളം കടുവ സങ്കേതത്തിൽ നിന്നും അപൂർവമായ പല ഫോട്ടോകളും ലഭിച്ചു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.